അതെ, 82 ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് മാത്രമേ വന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുകയുള്ളൂ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ സാമീപ്യത്തിന് വേണ്ടിയാണ്, ബാക്കി എല്ലാവർക്കും വന്നിട്ട് പോകാം, ഇത് ഡിന്നർ കഴിക്കാനും അങ്ങനെയുള്ള മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം കെ ഹരിദാസ്, അത്രയ്ക്ക് ഈ ഒരു നിസ്സാരമായ ഒരു കാര്യം, അതിനെ നമ്മളെല്ലാം കൂടി പർവ്വതീവൽക്കരിക്കുകയാണോ? അങ്ങനെ ഒരു സംഭവമാണോ നമ്മൾ നടത്തുന്നത്? ഈ ശ്രീ സജിമോൻ, താങ്കൾ ഈ അതിഥി ദേവോഭവ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിഥി ദേവോഭവയിൽ എവിടെയാണ് വരുന്ന അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിരിവെടുക്കാൻ പറയുന്നത്? അപ്പം നമുക്കതിൻ്റെ സ്പോൺസർഷിപ്പ് എന്നുള്ള ഭാഷയും മാറ്റുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. വരുന്ന അതിഥിയെ സ്വീകരിക്കണം, എങ്ങനെ? ദേവനെ പോലെ സ്വീകരിക്കണം. അതിനെ കുചേലനി ശ്രീകൃഷ്ണനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഒന്നുമില്ലാതെ അവിൽപ്പൊതി കക്ഷത്ത് വെച്ച് വന്ന ശ്രീകൃഷ്ണനെ, അല്ല കുചേലനെ, ശ്രീകൃഷ്ണൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ചപ്രമഞ്ചത്തിൽ, അതായത് സ്വർണ്ണക്കട്ടിലിൽ കൊണ്ടിരുത്തിയ കഥയാണ് നമ്മൾ ഓർക്കേണ്ടത്. അതായത് വരുന്ന അതിഥി എത്രത്തോളം സ്ട്രോങ് ആയാലും ആ അതിഥിക്ക് വേണ്ടിയിട്ട് പിരിവെടുക്കുന്നത് കേരളത്തിൻ്റെ മലയാളിയുടെ ഒരു അന്തസ്സിന് ചേർന്ന ഒരു കാര്യമല്ല. ഇതിൽ ഈ ചോദ്യം എന്നോട് മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന് തിരിച്ച് ചോദിക്കാനുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളോ സംസ്ഥാന സർക്കാരിൻ്റെ നോർക്ക റൂട്ട്സോ അറിയാതെ ഇത്തരത്തിലുള്ളൊരു പിരിവ് നടത്താൻ ആരാണ് ഈ ലോക്കൽ സംഘാടകർക്ക് അനുമതി കൊടുത്തത്? സർക്കാരിൻ്റെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് 82 ലക്ഷം ആയാലും 50 ലക്ഷമായാലും 25 ലക്ഷമായാലും പിരിക്കാൻ തീരുമാനിച്ചത്. ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? അപ്പം അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും പിരിവെടുത്തുകൊണ്ടാണോ അതിഥിയെ സ്വീകരിക്കുക? ശ്രീ സജിമോൻ, താങ്കൾ വരുന്ന വിവരം മഞ്ജുഷ വഴി എന്നെ അറിയിക്കൂ. താങ്കളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും എങ്ങനെയാണ് അതിഥി ദേവോ ഭവ എന്ന രീതിയിൽ സ്വീകരിക്കുക എന്ന് ഒരു സാധാരണ മലയാളിയായ, അതായത് സാധാരണ മിനിമം വരുമാനമുള്ളൊരു മലയാളി കാണിച്ചു തരാം. ഒരു പിരിവെടുക്കാതെ നിങ്ങൾ 10 അമേരിക്കക്കാർ വന്നാലും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള മുടന്ത ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കരുത്. മഞ്ജുഷ, ഈ ചർച്ചയുടെ തുടക്കത്തിലെ ശ്രീരാമകൃഷ്ണൻ അല്ല പറഞ്ഞു മഞ്ജുഷ, അതായത് ആരും ഇത് അംഗീകരിച്ചിട്ടില്ലെന്ന്. ശ്രീരാമകൃഷ്ണൻ കൃത്യം 6:57 ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു പ്രമുഖ ചാനലിൻ്റെ ക്ലിപ്പിങ്ങിൽ കണ്ടു. അതായത് അവിടെ സ്പോൺസർമാരുണ്ട് എന്ന് ശ്രീരാമകൃഷ്ണൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ശ്രീരാമകൃഷ്ണൻ സമ്മതിച്ച സ്ഥിതിക്ക് അവിടെ സ്പോൺസർമാരുണ്ട്, അവരെന്ത് തോന്നിവാസവും ആയിക്കോട്ടെ. ശ്രീ റെജിലൂക്കോസ്, താങ്കളും കമ്മ്യൂണിസ്റ്റാണ്, ഞാനും ഒരു വലിയ കാലഘട്ടം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തകനായിരുന്നു, പിന്നീട് മാറി നിന്നു, കാരണം കേരളത്തിലെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തെ ന്യായീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട്. ഒരു കമ്മ്യൂണിസത്തെ വിറ്റ് കാശാക്കുന്ന രീതിയല്ല സുഹൃത്തെ ഈ കാണുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അത് എന്താണ് ഈ, എന്താണ് നമ്മുടെ ഈ ലോക കേരളസഭയുടെ ലക്ഷ്യം? പ്രവാസികളെ കൊണ്ട്, അമേരിക്കൻ മലയാളികളെ കൊണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിക്കുക, അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് യാത്രാ ചെലവെടുത്തു പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി അമേരിക്കൻ മലയാളികളോട്, അമേരിക്കയിലെ പ്രവാസി മലയാളികൾക്ക് പിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ തോന്നിയ പോലെ പിരിച്ചോ എന്ന് അനുവാദം കൊടുത്തിരിക്കുകയാണോ ഈ മുഖ്യമന്ത്രി? ആരാണ് ഈ മുഖ്യമന്ത്രി? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? ഇത് എനിക്ക് മോദി ഭരണത്തിനോട് യാതൊരുവിധ യോജിപ്പൂല. മോദി ഭരണം എത്രയും വേഗം അവസാനിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മോദിയുടെ അവസാനത്തെ അമേരിക്കൻ വിസിറ്റിലാണ് ഇത്തരത്തിലൊരു 82 ലക്ഷം രൂപ പെർ ഹെഡ് മേടിച്ചിട്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജിലിരിക്കാനും, ആ സ്റ്റേജിലിരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഡിന്നർ നൽകാനും, ആ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലെ ഒരു റൂമിൽ താമസിക്കാനും അനുവാദം കൊടുത്തെന്ന് പറഞ്ഞാൽ ശ്രീ റെജിലൂക്കോസും ശ്രീ സജിമോനും ഇങ്ങനെ ഈ വിഷയത്തെ ന്യായീകരിക്കുക? അങ്ങേയറ്റം അപലപനീയമായി പോയി. കേരളത്തിലെ മലയാളികൾക്ക് മുഴുവൻ അപമാനകരമായ ഒരു സംഭവമായി പോയി ഈ കാര്യം. പിന്നെ ശ്രീ റെജിലൂക്കോസ്, ഞാനും അമേരിക്കയിലൊന്നും പോയിട്ടില്ല, പക്ഷെ അമേരിക്കയിലുള്ള പല സുഹൃത്തുക്കളും ഞങ്ങൾക്കൊക്കെ വാട്സപ്പ് സുഹൃത്തുക്കളാണ്. ഈ വിവരം അറിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള മെസ്സേജുകളൊക്കെ അങ്ങേയറ്റം, മലയാളികൾക്ക് അങ്ങേയറ്റം, അതൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കോക്കസ് ഇതിനുവേണ്ടി രൂപീകരിക്കുകയും ആ കോക്കസ് ഇത്തരത്തിലൊരു കാര്യം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ മലയാളികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരീക്കൊമ്പനെ വെടിവെച്ച് പിടിച്ച് കാട് കയറ്റാൻ ശ്രമിക്കുന്ന അതേ ദിവസം 1800 കോടി രൂപയുടെ കരാറ് തമിഴ്നാട് ഒപ്പുവെച്ചിട്ടുള്ളത്
അമേരിക്കൻ മലയാളികളും കാനഡ മലയാളികൾ ക്ഷമിക്കണം അമേരിക്കക്കാരും കാനഡക്കാരും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യക്കാരുമായിട്ടാണ് 1800 കോടിയുടെ വ്യവസായിക വികസനത്തിന് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. 3 മാസം മുമ്പ് ആന്ധ്ര സർക്കാർ 2800 കോടിയുടെ കരാർ ഒപ്പുവച്ചിരിക്കുന്നതും ഇവിടുന്ന് മുഖ്യമന്ത്രി ഈ സംഘവും അമേരിക്കയിൽ പോയിട്ട് അതിഥി ദേവോഭവ എന്ന് പറഞ്ഞിട്ട് അവിടെ പിരിവെടുക്കാൻ അനുവാദം കൊടുത്തതിന്റെ പേരിലല്ല, ഇവിടെ ഇരുന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് അതായത് ഇന്ത്യയിലെ അതാത് സ്റ്റേറ്റുകൾ സന്ദർശിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാവുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഈ സംഘവും അങ്ങോട്ട് ചെല്ലുന്നു, അതിന് അവിടെ ഒരു പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ അഭിമാനത്തിന്റെ കടക്കിൽ കത്തി വെച്ചിരിക്കുകയാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് എന്ത് ന്യായീകരണം യോജിക്കാൻ സാധിക്കില്ല. ഈ അമേരിക്കൻ മലയാളികളുടെ മുഴുവൻ അമേരിക്കൻ മലയാളികളെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഈ ലോക കേരള സഭ.